ശ്വാസം വിടാൻ മടി കാണിച്ചു കഴിഞ്ഞാ പൊന്നപ്പോ എനിക്ക് ഭയങ്കര മടിയാ. അപ്പൊ മടങ്ങി ഇങ്ങോട്ട് വാ. ആരാടാ മൂത്ത മടിയൻ? അപ്പം തന്നെ അപ്പാ. എന്നാ പിന്നെ നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ? വന്നപ്പാ. എന്താപ്പാ എടാ അപ്പന്റെ കൂട്ടി ഞാൻ മടി പിടിച്ചിരിക്കാ. നിനക്ക് തടിയാനങ്ങാതെ എന്തെങ്കിലും പണി ചെയ്തൂടേടാ. എന്റെ പൊന്നപ്പാ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് എനിക്കൊരു തോന്നലുണ്ട്, എന്തെങ്കിലും പണിക്ക് പോണം പണിക്ക് പോണം. എന്നിട്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞപ്പോ ആ തോന്നല് മാറിയപ്പാ. ഞാൻ പേടിച്ചു പോയി. നീ എന്തെങ്കിലും പണി ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തറയെ നിർത്താതെ തോളത്ത് വെക്കാതെയൊക്കെ ആ വളത്തിൽ കൊണ്ടിരുന്ന അറിയാവോ? എന്നാല് പോലീസുകാർ പിടിച്ചപ്പോ എന്നെ അതെന്നല്ലേ ചെയ്തത്? എന്നാ നേരത്തും വെച്ചില്ല, മോളിലും നിർത്തിയില്ല. എന്തിടിയായിരുന്നപ്പാ? അപ്പാ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക, മറ്റുള്ളവരെന്തെങ്കിലും പണി എടുത്തിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന പണി എന്ത് സുഖായിരുന്നല്ലേ അപ്പാ. ഉണ്ടല്ലോ. എന്ത് പണി? മൂത്രപ്പരയ്ക്ക് കാവലിരിപ്പ്. എന്ത് പണിയോ? അതെങ്ങനെയാ ശരിയാവുക? ഇവിടെ നീ അവിടെ വെറുതെ ഇരുന്നാ മതി, ആരെങ്കിലും ഒക്കെ വന്ന് ജോലി ചെയ്തിട്ട് നിനക്ക് പൈസ തന്നേക്കും. പണിയോ? അത് കൊള്ളാം. എന്റെ തങ്കപ്പൻ ചേട്ടാ, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? എന്നെ കാണിച്ചു. നിങ്ങൾക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടിയന്മാർക്കുള്ള അവാർഡ് കിട്ടിയെന്ന് കേട്ടപ്പോ തന്നെ നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ എന്നെ സന്തോഷമാണെന്നറിയാവോ? ഈ പഞ്ചായത്തിലാണല്ലോ അവാർഡ് കിട്ടിയെന്ന് ഓർത്ത് ഇല്ലാത്ത കാശ് മുടക്കി ഈ അവാർഡ് തന്നെ അടിച്ചു പൊളിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ പമ്പമേളം പാണ്ഡ്യമേളം അമ്മം കൂടെ ഒക്കെ കൊണ്ടുവന്ന് വന്നിട്ട് നിങ്ങൾ എന്നെ അവാർഡ് മേടിക്കാൻ പറയായിരുന്നു. എന്നാ അവാർഡ് മേടിക്കാൻ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര മടിയാ. പൊന്നെ നിങ്ങക്ക് ഈ അവാർഡൊന്നും കിട്ടിയാ പോരാ കേട്ടോ, നിങ്ങക്ക് വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടണ്ടവരാ. അത് കിട്ടിയാ ശരിയാവൂല. അവാർഡ് മേടിക്കാൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോണ്ടേ? ഞങ്ങക്ക് ഭയങ്കര മടിയാ. ഇക്കാണ പൈസയും മുടക്കി ആഘോഷിച്ചാണെല്ലാം നാട്ടി ചുറ്റി ഞങ്ങൾ ജനങ്ങളോട് എന്നാ പറയുന്നത്? അപ്പോ കണ്ണടിച്ചിങ്ങനെ കേക്കുമ്പോഴേ ഏതോ അമ്പലപ്പറമ്പില് വെടിക്കെട്ടിന്റെ ഇടയിൽ നിക്കണ പോലൊരു സുഖം. അപ്പനിട്ട് ഉടുക്കോട്ടെ. പൊന്നപ്പ, ഇത്രയും അപ്പനിട്ടിടിച്ചിട്ടും ഒരെണ്ണം അപ്പന് തിരിച്ചു കൊടുക്കാൻ പറ്റിയോ? തിരിച്ചു തല്ലണോന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര മടിയ. നിങ്ങൾ ഒരു വാക്ക് വിളിയേക്കാൻ എന്താണോ? ഞങ്ങക്ക് വിളി കേൾക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഞങ്ങക്ക് ഭയങ്കര മടിയാ. ഒരു ആതിഥേയ മര്യാദ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട് അറിയാമോ? ഒരു ബ്രോക്കറായി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എങ്കിലും കിട്ടുമോ? തന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങക്ക് ഭയങ്കര മടിയാ. ആണ്ടെ കിടക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, ഇതുപോലൊരു മടി ഫാമിലിയിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അറിയാം. അപ്പൊ കമ്മീഷൻ ഇച്ചിരി കൂടും. ബ്രോക്കർ അങ്ങനെ ഞങ്ങളെ അങ്ങ് അടിച്ചങ്ങ് ആക്ഷേപിക്കരുത്, കാരണം ഞങ്ങൾ മടിയന്മാരാ. എന്നാലും അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവരാ നമ്മളല്ലേ. അതെപ്പാ, എന്റെ അച്ഛനെക്കാട്ടിയും മുട്ട മടിയനായിരുന്നു ഞാൻ. അതെ, എന്റെ മോൻ എന്നെക്കാട്ടിലും ഭയങ്കര മടിയനാവണമെന്നാണ് എന്റെ ആഗ്രഹം. അതെ, അങ്ങനെയാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രോക്കർ അതുകൊണ്ട് നല്ലൊരു ജോലിയുള്ള പെൺകുട്ടിയെ അവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റി നല്ലൊന്നാന്തൊരു പെൺകുട്ടിയെ ഞാൻ ഇവന് കണ്ടുപിടിച്ചു തരാം. പക്ഷേ നിങ്ങളുടെ ഡിമാൻഡ് എത്താന്ന് എന്നോട് പറയണം. അതൊക്കെ ബ്രോക്കർ അങ്ങ് പഠിക്കാൻ മതി, ഞങ്ങക്ക് പറയാൻ മാറ്റിയാടക്കണ്. ഡിമാൻഡ് എന്താന്ന് ഞാനാണോ പറയണത്? നിങ്ങളല്ലേ പറയേണ്ടത്? ഞങ്ങളാണോ പറയേണ്ടത്? പിന്നെ അല്ലാണ്ട് ഞാനാണോ പറയേണ്ടത്? നിർബന്ധമാണോ? നിർബന്ധമാ. പൊന്നപ്പാ, എന്താപ്പാ നിന്റെ ഡിമാൻഡ് എന്താന്ന് വെച്ചാ നീ തുറന്നു പറഞ്ഞു, അതിനൊട്ടും മടി കാണിക്കണ്ട. പറയട്ടെ അപ്പാ. പൊന്നു ബ്രോക്കറെ, എനിക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. എന്നാണ് നിന്റെ ഡിമാൻഡ്? ബ്രോക്കർക്ക് പറ്റുമെങ്കിൽ രണ്ട് കുട്ടികളുള്ള ഏതെങ്കിലും ഒരു തള്ളച്ചിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. രണ്ട് കുട്ടികളുള്ള തള്ളച്ചീനെ അവര് കല്യാണം കഴിക്കണോന്ന്? എന്താണോ ഇത്? പൊന്നപ്പാ, എന്താപ്പാ നിനക്കെന്തിനാണ് രണ്ട് കുട്ടികളുള്ള തള്ളയെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞത്? എനിക്ക് ഭയങ്കര മടിയാ. ആട്ടെ കിടക്കുന്നു.